കെഎസ്യുവിൻ്റെ ജില്ലാ പ്രസിഡന്റായ തോമസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. മത്സ്യത്തൊഴിലാളിയാണ്, അതുകൊണ്ടാണ് രാവിലെ ഈ ചെത്തിക്കടപ്പുറത്ത് വന്നത്. ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ നിലവിലിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ്റെയും അനുചരന്മാരുടെയും ആക്രമണത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ശാരീരികമായി നേരിടുന്നുണ്ട്. തലയ്ക്കായിരുന്നല്ലേ പരിക്ക്? തലയ്ക്കായിരുന്നു പരിക്ക്. അതുപോലെ തന്നെ കഴുത്തിനും ഷോൾഡറിനും നല്ല രീതിയിൽ പരിക്കേറ്റിരുന്നു. ഇപ്പോഴും അതിൻ്റെ ആയുർവേദ ചികിത്സകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവർ പറയുന്ന ദൃശ്യങ്ങളില്ല, അവർ നിങ്ങൾ വലിയതായിട്ട് വലിയ രീതിയിലുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കി, അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതേ തുടർന്നാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യമേ ബലം പ്രയോഗിച്ചതിന് ശേഷമാണ് മർദ്ദിച്ചതെന്ന് പറയുന്നു. ഈ റെഫറൽ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ആശ്ചര്യവും അതുപോലെ തന്നെ നമുക്ക് വലിയ പ്രതിഷേധവും ഉണ്ടായി. കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ഈ വിഷ്വലുകളെല്ലാം കണ്ടതാണ്. അവിടെ സ്ഥലത്തുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഞങ്ങളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുമ്പോഴാണ്, അവരുടെ കസ്റ്റഡിയിലായിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഞങ്ങളെ ആക്രമിക്കുന്നത്. അവിടെ ഞങ്ങളൊരു ന്യായമായ പ്രതിഷേധം നടത്തുമ്പോൾ ഞങ്ങളിൽ ആയുധങ്ങളൊന്നുമില്ല. അവിടെ പോലീസ് ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ പോലീസുമായി അഡ്ജസ്റ്റ് ചെയ്ത് അതിന് നിന്ന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം വീഡിയോയിലുണ്ട്. പിന്നീട് എന്ത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പുറത്തിറങ്ങി അടിക്കേണ്ട കാര്യമെന്തെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിച്ചതാണ്. അപ്പോൾ ഈ വിഷ്വലുകളെല്ലാം കണ്ടിട്ടും ഈ തെളിവുകളെല്ലാം കൊടുത്തിട്ടും ഇങ്ങനെ ഒരു റെഫറൽ റിപ്പോർട്ട് പോലീസ് നൽകുന്നത് അപഹാസ്യമാണ്. MR അജിത് കുമാറിനെ പോലെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ ഭാഗമാകുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് നീതിയും ന്യായവുമാണ് നമ്മൾ? നിങ്ങളുടെ തുടർ നടപടി? ഞങ്ങൾ ഈ വരുന്ന October 17 ഒബ്ജക്ഷൻ ഹർജി ഫയൽ ചെയ്യുകയാണ്. അതിനുശേഷം നിയമപരമായും രാഷ്ട്രീയപരമായും തന്നെ മുമ്പോട്ട് പോവുകയാണ്. കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന വിഷയമായതുകൊണ്ട് നമ്മൾ പരമാവധി സമരങ്ങളൊക്കെ ഒഴിവാക്കിയാണ് മുമ്പോട്ട് പോയിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളെ മുഴുവൻ അപമാനിക്കുന്ന, അവരെ മുഴുവൻ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നയവും നിലപാടുമായിട്ട് ഈ സർക്കാർ പോകുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾക്ക് ഉണ്ടായ ആക്രമണമല്ല ഞങ്ങളുടെ വിഷയം, ഞങ്ങൾക്കുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ രാജ്യത്ത് അഭിപ്രായം പറയുവാനും പ്രതിഷേധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനുമുണ്ട്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളിതിൽ ഉദ്ദേശിക്കുന്നത്. കായികമായ ആക്രമണങ്ങൾ പോലീസിൽ നിന്ന് പല സമയങ്ങളിലൊക്കെ നേരിട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നങ്ങളേ അല്ല. പക്ഷേ ഇവിടെ അഭിപ്രായം പറയാനുള്ള, പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നതിലുള്ള ഞങ്ങളുടെ പ്രതിഷേധമാണ് ഇതിലൂടെ അറിയിക്കുന്നത്. ഏതറ്റം വരെയും സഞ്ചരിച്ചിട്ടാണെങ്കിലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നമ്മൾ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യും. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്ത ഈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പാർട്ടിയുടെയും തീരുമാനം. നമ്മൾ ആദ്യം തൊട്ട് പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗൺമാൻ്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയ ശേഷവും വാഹനത്തിൽ നിന്ന് ഗുണ്ടകളെയൊക്കെ പോലെ സിനിമാ സ്റ്റൈലിൽ ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാരെ, തോമസിൻ്റെയൊക്കെ അന്ന് ആക്രമണം നടന്ന സമയത്ത് തന്നെ തോമസിനെ കണ്ടതാണ്. തോമസിൻ്റെ തലയ്ക്കൊക്കെയാണ് വലുതായി പരിക്കേറ്റത്. ഒരു 2-3 കടുത്ത തലവേദനയും ഒക്കെ ആയിരുന്നു. അജയ്യുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ആ ചെറുപ്പക്കാരാണ്, പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ വാഹനത്തെയോ യാതൊരു രീതിയിലുമുള്ള തടയൽ അവിടെ ഉണ്ടായിട്ടുമില്ല. എന്നാലും ഇത്തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തയാഴ്ച വീണ്ടും കോടതിയുടെ പരിഗണനയിൽ ഇത് വരുന്നുണ്ട്. നിയമസഭയിലടക്കം ഒരുപക്ഷെ ഇന്ന് ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരി രഘു.